ഫ്രാങ്ക് ഡാരാബോൺ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പുറത്തിറങ്ങിയ ദി ശശാങ്ക് റിഡംഷൻ സ്റ്റീഫൻ കിങ്ങിന്റെ റീത ഹേവർത്ത് ആൻഡ് ഷശാങ്ക് റിഡംഷൻ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ഒരു ജയിൽ ചാട്ട ഡ്രാമ മൂവിയാണ് ഭാര്യയെയും കാമുകിനെയും കൊലപ്പെടുത്തിയതിന് തെറ്റായി ശിക്ഷിക്കപ്പെട്ട ആൻഡി ഡുഫേഴ്സൺ എന്ന ബാങ്കറുടെ കഥയാണ് ചിത്രം പറയുന്നത് ശശാങ്ക് സ്റ്റേറ്റ് ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആന്റി അധികം വൈകാതെ തന്നെ ജയിൽ ജീവിതത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നു ആന്റിയുടെ അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായി തീരുന്ന മറ്റൊരു തടവുകാരനായ ഏലിസ് റെഡ്ഡിങ്സ്റ്റിന്റെ കാഴ്ചപ്പാടുകളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് സഹ തടവുകാർക്ക് ആവശ്യമായ സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ കഴിവുള്ള റെഡ് ജയിലിനുള്ളിൽ ഫിക്സർ എന്ന വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത് ആൻറി ജയിൽ ജീവിതവുമായി പൊരുത്തപ്പെടുമ്പോൾ ക്രൂരരായ ജയിൽ ഗാർഡുകളിൽ നിന്നുള്ള ദുരുപയോഗവും സഹതടവുകാരുടെ അശാന്തമായ പരിഹാസങ്ങളും നിരവധി വെല്ലുവിളികൾ അദ്ദേഹം നേരിടുന്നു ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ആൻറി തന്റെ ശാന്തമായ പ്രതിരോധത്തിലൂടെയും ബുദ്ധിയിലൂടെയും സഹതടവുകാരുടെ ബഹുമാനം നേടുകയും ചെയ്യുന്നു വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ആൻറി തന്റെ സാമ്പത്തിക വൈദഗ്ധ്യവും വിഭവശേഷിയും ഉപയോഗിച്ച് ശശാങ്കിൽ നിന്ന് രക്ഷപ്പെടാൻ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്നു ആന്റിയുടെ രക്ഷപ്പെടൽ ആത്യന്തിക മായി മനുഷ്യാത്മാവിന്റെ പ്രതീക്ഷയുടെയും പ്രതിരോധത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും കഴിവിന്റെ ശക്തമായ തെളിവാണ് ഹൃദയസ്പർശിയായ കഥ പറച്ചിൽ അവിസ്മരണീയമായ പ്രകടനങ്ങൾ സൗഹൃദം സ്ഥിരോത്സാഹം പ്രത്യാശയുടെ നിലനിൽക്കുന്ന ശക്തി എന്നിവയുടെ പ്രമേയങ്ങൾക്ക് ശശാങ്ക്രഡംശൻ ഒരു മാതൃകയായി ആഘോഷിക്കപ്പെടുന്നു